ശ്രീ സണ്ണി സണ്ണിക്കുട്ടിയബ്രഹാം അങ്ങനെ തന്നെയാണ് നമ്മളതിനെ ആ രീതിയിൽ കാണുമ്പോൾ നോക്കുമ്പോൾ കാണുക പക്ഷേ വിശ്വാസ പ്രശ്നങ്ങൾ സംബന്ധിച്ച് അതുണ്ടാക്കുന്ന വോട്ട് ചോർച്ചയെ സംബന്ധിച്ച് സി പി എം ആലോചിക്കുന്നൊരു കാലത്ത് വീണ ജോർജ് അവിടുത്തെ എം എൽ എ ആണ് ആ നിലക്കുള്ള രാഷ്ട്രീയ ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്ന ആലോചനയിൽ നിന്നുണ്ടായ സി പി എമ്മിൻ്റെ തന്നെ നിലപാടായിക്കൂടെ ഇത് എന്ന ചോദ്യത്തിന് താങ്കൾ മറുപടി ആയിരിക്കും നൽകുക അതായത് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ ഇത് സി പി എമ്മിൻ്റേതല്ലാത്ത നിലപാട് വീണ ജോർജ് പറഞ്ഞതാണ് എന്ന നിഗമനത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ യാക്കോവയ വിഭാഗത്തെ പ്രതികരിക്കുന്ന അഭിഭാഷകൻ പറഞ്ഞത് വർഗീയവാദിയാണെന്നാണ് ഞാൻ വീണി ഒരിക്കലും വർഗീയവാദി എന്ന് പറഞ്ഞൊരു ഒരു ഒരു കടുത്ത സഭാവാദി എന്ന് നമുക്ക് വേണമെങ്കിൽ വീണയെ പറയാമെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു സഭയുടെ മകളാണ് വെറും സഭയുടെ ഒരു മകളെ സഭയുടെ ഉത്തമപുത്രിയാണ് വീണ ജോർജ് എന്നുള്ളത് നമുക്ക് ആ മധ്യതാങ്കൂറിലെ ഈ ഓർത്തഡോക്സ് രാഷ്ട്രീയമൊക്കെ അറിയ വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ ഒരു തെറ്റായ കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് വീണ ജോർജിനെ കുറ്റപ്പെടുത്തുക എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ് നേരത്തെ സനീഷി ചോദിച്ചപ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയ മാനം അതവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷേ ഇതിന് ഇതിന് രണ്ട് മാനങ്ങളുണ്ട് ഒന്ന് രാഷ്ട്രീയമായ മാനങ്ങളുണ്ട് ഇപ്പുറത്ത് വിശ്വാസപരമായ സഭാപരമായ ചില മാനങ്ങളുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലെ ഭരണഘടന അനുസരിച്ച് വേണം ഈ സഭ ഭരിക്കപ്പെടേണ്ടത് എന്ന് സുപ്രീം കോടതിയുടെ വിധിയാണ് അത് വി സുപ്രീം കോടതിയിൽ വിധിയായതുകൊണ്ടാണ് നമുക്ക് ആ സാൻഡിറ്റ് നമ്മൾ അതിനെ കൽപ്പിച്ചു കൊടുക്കുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ നമുക്കറിയാം ഈ വിവാദ വിഷയമായ കോതമംഗലം അല്ലെങ്കിൽ പ്രവം പോലെയുള്ള പല ദേവാലയങ്ങളിലും പള്ളികളിലും ഇപ്പോഴും ഭൂരിപക്ഷം യാക്കോബായ സഭക്കാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മണറാട് പള്ളിയിലൊക്കെ വളരെ അഞ്ചോ പത്തോ ഓർത്തഡോക്സ് വിശ്വാസികളായ ആളുകളെയുള്ള തെറ്റുണ്ടെങ്കിൽ ഈ രണ്ട് സഭകളെയും പ്രതികരിക്കുന്നവരെ തിരുത്താവുന്നതാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് യാതൊരു അവകാശവും ഇല്ല അവർ ഇതെല്ലാം ഒഴിഞ്ഞു പോകണം എന്ന് പറയുന്നത് എത്രത്തോളം ധാർമ്മികമാണ് എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ് ഞാൻ ആ കാര്യത്തിൽ യാക്കോബയ പക്ഷത്തിൻ്റെ വലിയ വേദനയോടും അവരുടെ വികാരത്തോടും യോജിക്കുന്നവരാണ് പക്ഷെ സംഭവം എന്താ സത്യം എന്താ ഇവിടെ ഇവിടെ സുപ്രീം കോടതി അലംഘനീയമായ ഒരു വിധി പറഞ്ഞിരിക്കുന്നു അതുമാത്രമല്ല ഈ വിധി നിശ്ചയ സമയത്തിൽ നടപ്പാക്കുന്നില്ലെങ്കിൽ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ മറുപടി പറയേണ്ടി വരും കടുത്ത ശിക്ഷകൾ വരും എന്ന് പറഞ്ഞിരിക്കുമ്പോൾ വീണ പറഞ്ഞില്ല എന്താ തെറ്റുള്ളത് ഞാൻ രണ്ട് രണ്ടുമൂന്ന് എനിക്ക് ഒരു രണ്ട് ബിറ്റുകൾ രണ്ട് മൂന്ന് നിങ്ങളിവിടെ ഉമ്മൻചാണ്ടിയുടെ ഒക്കെ കാര്യം പറഞ്ഞു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ ചില വിധികൾ അന്നും വന്നിരുന്നു അതിനുശേഷമാണ് കുറെ കൂടെ വളരെ വ്യക്തമായ വിധികൾ വന്നത് അപ്പോൾ അതനുസരിച്ച് ചില പള്ളികൾ പിടിച്ചെടുത്ത് കൊടുക്കണമെന്ന് ണമെങ്കിൽ നമുക്ക് ഓർത്തഡോക്സ് സഭയുടെ ഉത്തമ പുത്രൻ എന്ന് പറയാവുന്ന ഉമ്മൻചാണ്ടിയോട് ഈ സഭാ നേതൃത്വം ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അതിന് വഴിക്കില്ല കാരണം അതിന് സാമൂഹിക പ്രത്യാഘാതങ്ങൾ നോക്കിയിട്ട് തന്നെയാണ് അന്ന് ഈ സഭ എന്താ ചെയ്തതെന്ന് ഈ സഭ ചെയ്തത് സഭയുടെ പ്രധാനപ്പെട്ട എല്ലാ ചടങ്ങുകളിൽ നിന്നും സഭയിലെ ഒരു പ്രധാനപ്പെട്ട അംഗമായ മുഖ്യമന്ത്രി വെറുതെ ഒരു എം എൽ എ അല്ല മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയെ മാറ്റി നിർത്തിയ ഒരു സഭയാണ് ഈ ഓർത്തഡോക്സ് സഭ എന്ന് പറഞ്ഞത് അപ്പോൾ അവർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ന്യായം പറഞ്ഞെടുത്ത് മറ്റൊരു കാര്യം ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം പരിശുദ്ധ കാതോലിക്ക കാതോലിക്കാബാവ ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുന്നു വിജയനെ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് വിഷൽ ക്യാ പ്രവർത്തകരുടെ ക്യാമറയിൽ പറഞ്ഞു സഭയ്ക്കൊരു നാഥനെ ലഭിച്ചിരിക്കുന്നു ഞാൻ ക്രിസ്ത്യാനിയാണ് വലിയൊരു പ്രാക്ടീസും ക്രിസ്ത്യൻ ഒന്നും അല്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയ ക്രിസ്ത്യാനികൾ മുഴുവൻ വിശ്വസിക്കുന്നത് ഏത് ക്രൈസ്തവ സഭയുടെയും നാദിനേച്ച്സ്തമാണെന്നാണ് അദ്ദേഹം വന്ന് പറഞ്ഞു ഞങ്ങൾക്കൊരു സഭാ നാഥനെ പുതുതായി കിട്ടിയിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് കഴിഞ്ഞിട്ട് ഇവർ വിചാരിച്ചു ഇപ്പോൾ ഉടനെ പിണറായി വിജയൻ ഈ പള്ളിയെല്ലാം അങ്ങോട്ട് എടുത്തു കൊടുക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ നടന്നില്ല അപ്പോൾ ചില പള്ളികളിൽ കടക്കാനായിട്ട് ചില അംബാച്ചന്മാരൊക്കെ ചെന്നപ്പോൾ പോലീസ് എന്ത് ചെയ്തു പോലീസ് തടഞ്ഞു പോലീസ് ബാത്റൂം വഴിയൊക്കെ അദ്ദേഹം അവരെ അദ്ദേഹത്തെ പുറത്തൊക്കെ ഉടനെ എന്ത് ചെയ്തു ഓർത്തഡോക്സ് സഭ ഈ ഗവൺമെൻറ്റിനെതിരായി അപ്പം അപ്പോൾ യാക്കോവയസ് വിചാരിച്ചു ഈ ഗവൺമെൻറ് അവരെ സഹായിക്കും ഈ പള്ളിയൊക്കെ വിട്ടുകൊടുക്കാതെ അവർക്ക് അവരുടെ കൈവശം വെച്ചുകൊടു ഈ ഒരു ഇതൊന്നും അല്ല രാഷ്ട്രീയം ഞാൻ ചോദിച്ചോട്ടെ ഇപ്പോൾ ഇവിടെ മിനിസ്റ്റീരിയൽ സമിതിയെക്കുറിച്ച് പറഞ്ഞല്ലോ ഈ മിനിസ്റ്റീരിയൽ സമിതിക്ക് എന്ത് സാങ്റ്റിയാ ഉള്ളത് സുപ്രീം കോടതിയുടെ ഒരു വിധി വരുമ്പോൾ ആ വിധി നടപ്പാക്കലിനെ മാറ്റാൻ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ഒരു സമിതിക്ക് എന്തവകാശമാണുള്ളത് ഇത് വെറും ഒരു രാഷ്ട്രീയ നാടകം മാത്രമാണ് ഇത് ഈ വിധി നടപ്പാക്കിയ ചില സാമൂഹിക പ്രശ്നങ്ങളുണ്ട് അത് ഞാൻ സമ്മതിക്കുന്നു ആ പ്രശ്നം അങ്ങനത്തെ ഒരു ഇഷ്യൂ ശബരിമല വന്നപ്പോൾ ഈ ഗവൺമെന്റ് ആലോചിച്ചില്ല വലിയ കലാപം രാജ്യത്ത് ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ തള്ളിവിട്ടു പക്ഷെ ഓർത്തഡോക്സിന്റെ പ്രശ്നം വരുമ്പോൾ അതിന്റെ രാഷ്ട്രീയമായ കാര്യങ്ങൾ അത് മറ്റൊന്നാണ് അപ്പോൾ വരുമ്പോൾ ഒരു മിനിസ്ട്രിയൽ സമിതിയെ വയ്ക്കുക ശബരിമല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സമവായത്തിൻ്റെ എന്തെങ്കിലും ശ്രമം ഉണ്ടായോ ഈ ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് അവർക്കൊന്നാലോചിക്കാമായിരുന്നു നമുക്ക് സാവകാശം എടുക്കാം ഈ ഈ മണ്ഡലക്കാരവും മകനെ ഇവിടെ കഴിയട്ടെ നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു നമുക്ക് വേറൊരു സമവായത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു അതുപോലെ ചെയ്യാതെ ഇപ്പം ഇവിടെ മിനിസ്റ്റീരിയൽ സമിതി എന്ന് പറയുന്ന ഈ സംവിധാനം കൊണ്ട് എന്ത് പ്രയോജനമാണ് അത് ഭരണഘട നിയമസഭ പിന്നെ സുപ്രീം കോടതി വിധിക്കും ഭരണഘടനക്കും എതിരല്ലേ എതിരല്ല